ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ റൈറ്റ് ടേൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ്സ് എക്സസൈസ് വീഡിയോ ആണ്. അതായത് നമുക്ക് ബെഡിൽ തന്നെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 മിനിറ്റ്സ് വർക്ക്ഔട്ട് വീഡിയോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ ഫ്ലോ നമ്മൾ കിടക്കുക. കിടന്നിട്ട് നമ്മുടെ വലതുകാല് ഇടതുകാല് ഈ ഒരു രീതിയിൽ നമ്മൾ പൊക്കിക്കൊണ്ട് വന്ന് അതിൽ നമ്മളെ കൈയും, അതായത് നമ്മുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഈക്വലി എൻഗേജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുവാണ്. അപ്പം ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രത്യേകത, ഈ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഷൂവിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ നമുക്കൊരു യോഗ മാറ്റിൻ്റെ ആവശ്യമില്ല, യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമുക്ക് നമ്മുടെ ബെഡിൽ നമ്മളുടെ കംഫർട്ട് സോണിൽ കിടന്ന് തന്നെ ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല രീതിയിലുള്ള ടമ്മി ഫാറ്റും അതേപോലെ തന്നെ ലോവർ ബോഡിക്കും എല്ലാം നമ്മുടെ ഫുൾ ബോഡി നമ്മൾ എൻഗേജ് ചെയ്ത് വെക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം നല്ല രീതിയിലുള്ള ഒരു ഫാറ്റ് ബേൺ നടക്കുകയും ചെയ്യുന്നു 5 മിനിറ്റത്തെ കാര്യം കൊണ്ട് തന്നെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ്. അതായത് നമ്മൾ പില്ലോ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുവാണ്. ആദ്യം നമ്മൾ പില്ലോ ബാക്കിൽ വെച്ചിട്ട് കൈയും കാലും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ആ പില്ലോ തന്നെ നമ്മുടെ കാലിൽ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുക. എഗെയിൻ പില്ലോ എടുക്കുക, ബാക്കിൽ വെക്കുക, സ്ട്രെച്ച് ചെയ്യുക, എഗെയിൻ പില്ലോ വെക്കുക, ഗെയിം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യാതൊരു രീതിയിലും നിങ്ങളുടെ കാല് എവിടെ മുട്ടാൻ പാടില്ല, നമ്മുടെ ബെഡിൽ മുട്ടാൻ പാടില്ല. ബെഡിൽ ടച്ച് ചെയ്ത് കാല് പൊക്കി തന്നെ വേണം വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. യാതൊരു രീതിയിലും കാല് താഴ്ത്തി വെക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സ്ട്രെയിൻ നമ്മുടെ ആപ്സിന് കൊടുക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആപ്സ് മസിൽസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ടൈറ്റൻ ആകും. നിങ്ങളുടെ കാലിൻ്റെ വൺ, അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ടമ്മി ഫാറ്റും അതുപോലെ തൈ ഫാറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പില്ലോ നമ്മുടെ ചെസ്റ്റിനെ നേരെ വെക്കുക. അതിനുശേഷം നമ്മൾ കാലുകൾ പൊക്കി അതിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പില്ലോ നല്ല രീതിയിൽ ഉയർത്തി വെക്കുക. അപ്പം കൈയും നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട് അപ്പർ ബോഡി. അതേപോലെ തന്നെ പില്ലോ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ബാക്കിൽ പെതുക്കെ പെതുക്കെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. അപ്പം നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ അത്രയും രീതിയിൽ നമ്മുടെ കാല് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ആ സമയം നമ്മുടെ ലോവർ ബോഡി കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്. നല്ല രീതിയിൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളൊരു കിക്ക് ചെയ്യുന്നത് പോലെ, ആ ഒരു പില്ലോയിൽ കിക്ക് ചെയ്യുന്നത് പോലെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ വർക്കൗട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ റഷ്യൻ ട്വിസ്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാല് നമ്മൾ പൊക്കി വെക്കുക, ഒരു വി ഷേപ്പിൽ കാല് വെക്കുക. അതിനുശേഷം പില്ലോ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും കൊണ്ടുപോകാം. ഓക്കെ, റൈറ്റിലോട്ടും ലെഫ്റ്റിലോക്കും എടുത്ത് പില്ലോ നമ്മൾ എടുത്ത് മാറ്റുന്നു, ട്വിസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിത് വെയിറ്റ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബെഡിൽ വെച്ച് നിങ്ങളുടെ പില്ലോ വെച്ച് തന്നെ ചെയ്യാം. ഇതിനുവേണ്ടി പ്രത്യേകം പില്ലോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന അതേ പില്ലോ തന്നെ നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രോപ്പർ രീതിയിലായിരിക്കണം കാല് വെക്കേണ്ടത്. കാല് നമ്മൾ നീട്ടി വെക്കുകയോ അല്ലെങ്കിൽ കാല് താഴെ കുത്തി വെക്കുകയോ ചെയ്യരുത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇച്ചിരി പാടായിട്ട് തോന്നുകയാണെങ്കിൽ പെതുക്കെ പെതുക്കെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മൾ കാല് മാക്സിമം നമ്മളിത് സിഗ്സാക്ക് വേയിൽ മൂവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവിടെ മാക്സിമം നമ്മുടെ അപ്പർ ബോഡി നമ്മൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലായിരിക്കണം. എന്നിട്ട് കാല് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കാല് മുകളിലിട്ട് കൊണ്ടുപോകുക, താഴേക്ക് കൊണ്ടുവരിക. ഒരു സിഗ്സാക്ക് വേയിൽ വേണം നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയത്തില്ലേ, അതുപോലെ വേണം നമ്മൾ ചെയ്യാൻ. നല്ല രീതിയിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി സ്ട്രെയിറ്റ് ആക്കി വെക്കുക. നല്ല രീതിയിൽ ബോഡി സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും ഞാൻ എൻ്റെ ഫോണിൽ നോക്കുന്നുണ്ട്, കാരണം നമ്മുടെ ബോഡി നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ബോഡി ബെൻഡ് ചെയ്ത് പോകരുത്. അപ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു ആദ്യം
ആദ്യം റൈറ്റ് സൈഡ് ചെയ്തെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡ് ചെയ്യുക. കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു കാലിബർ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പറ്റും കൂടുതൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമ്മുടെ ഇവിടെ ആദ്യം നമ്മൾ നമ്മുടെ ബാക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം നമ്മൾ ബാക്കിലേക്ക് നമ്മുടെ കാല് കൊണ്ടുവരിക, ഫ്രണ്ടിലേക്ക്. ഇവിടെയും നമ്മൾ കാല് താഴെ മുട്ടിക്കുന്നില്ല, അതായത് ബെഡിലും മുട്ടിക്കാതെയാണ് ചെയ്യുന്നത്. ഫീറ്റ് യാതൊരു രീതിയിലും താഴെ മുട്ടാൻ പാടില്ല. മാക്സിമം അന്നെങ്കിൽ മാത്രമേ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഭയങ്കര പാടായിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടമ്മി ഫാറ്റ് എക്സസൈസിലെ സ്റ്റെപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഷൂവോ മാറ്റോ ഒന്നും ഇല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 5 മിനിറ്റ്സ് വർക്ക്ഔട്ടാണിത് കേട്ടോ.